പ്രിയപ്പെട്ട കുട്ടികളെ ഏഴാം തരത്തിലെ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും അൺചെയ്ഞ്ചിംഗ് റിലേഷൻസ് എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ബീജഗണിതത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ ഇന്ന് നമുക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കാം കൂട്ടുകാരെല്ലാവരും റെഡിയാണല്ലോ പ്രിയപ്പെട്ട മക്കളെ ഇതൊരു മഴക്കാലമാണല്ലോ മഴയെപ്പറ്റിയുള്ള മുന്നറിയിപ്പുകൾ എങ്ങനെയായിരിക്കും കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കുന്നത് മക്കൾ ആലോചിച്ചിട്ടുണ്ടോ അതെ ഒരു പ്രദേശത്തെ അന്തരീക്ഷ ഊഷ്മാവ് അതേപോലെ തന്നെ അവിടുത്തെ ഈർപ്പം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അവിടുത്തെ താപനില എന്നീ പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ പരസ്പരമുള്ള അളവുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചിക്കുന്നതിന് വേണ്ടി ഇത്തരം കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് ഈ അളവുകൾ തമ്മിലുള്ള ഒരു മാറാത്ത ബന്ധം അല്ലെങ്കിൽ അൺചേഞ്ചിങ് റിലേഷൻസ് നമുക്ക് കാണാൻ കഴിയും കൂട്ടുകാരെ നമ്മുടെ പ്രകൃതിയെ അളക്കുന്നതിന് നമ്മുടെ ലോകത്തെ അറിയുന്നതിന് ഗണിതം ഇതേ രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇന്ന് നമുക്ക് ഭാഷാവാചകങ്ങളെ എങ്ങനെയാണ് ബീജഗണിത വാചകത്തിലേക്ക് മാറ്റുന്നത് എന്ന് കൂടുതൽ ഉദാഹരണങ്ങളെടുത്ത് പരിശോധിക്കാം ചില പ്രദേശത്തെ അന്തരീക്ഷത്തിലെ ജലത്തുള്ളികളുടെ അല്ലെങ്കിൽ ജല തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മക്കളൊന്ന് ബോർഡിൽ കാണുക അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ഈക്വൽ ടു ആയിരം തൊള്ളായിരം പ്ലസ് തൊള്ളായിരം ഈക്വൽ ടു ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് പ്ലസ് അറുന്നൂറ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ് എങ്ങനെയാണ് ഇവിടുത്തെ ജലതന്മാത്രകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അപ്പോ എൻ്റെ ക്ലാസ്സിലെ സിനാൻ പറയുന്നത് മാഷെ അത് ഇരട്ടിയായതല്ലേ ശരിയാണ് പക്ഷേ മറ്റൊരു കുട്ടി പറയുന്നത് അതേ സംഖ്യത്തിൻ്റെ കൂട്ടിയതാണല്ലോ അതും ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ വർധനവിനെ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലുള്ള ജലതന്മാത്രകളുടെ ഇതേ രീതിയിലുള്ള വർധനവിനെ നമുക്കെങ്ങനെ യുക്തിപൂർവം പറയാൻ കഴിയും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മാറി മാറി വന്നാലും അവയുടെ ഇരട്ടിയാണ് കിട്ടുന്നത് എന്നുള്ള ബന്ധം മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ഭാഷാവാചകമായി പറഞ്ഞാലോ ഒരു സംഖ്യയും അതിനോട് അതേ സംഖ്യയും കൂടുമ്പോൾ സംഖ്യയുടെ ഇരട്ടിയാവുന്നു മക്കൾക്ക് ബോർഡിൽ കാണാൻ കഴിയും ഒരു സംഖ്യയും അതേ സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടുന്നു ഇതെങ്ങനെയാണ് നമുക്ക് ബീജഗണിതത്തിന്റെ സഹായത്തോടെ ചെയ്യാൻ കഴിയുക ശരി ആദ്യ സംഖ്യ ആണെന്ന് എക്സാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിനോട് എക്സ് തന്നെ കൂട്ടുന്നു അപ്പോൾ എക്സ് പ്ലസ് എക്സ് ക്വൽ ടു രണ്ട് എക്സ് എന്ന് കിട്ടുന്നു അതായത് ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് ഇവ രണ്ടും ചേർന്നാൽ കിട്ടുന്നത് എന്ന് നേരത്തെ നമ്മുടെ സിനാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് ബീജഗണിതത്തിൻ്റെ സഹായത്തോടെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നു അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭാഷാവാചകത്തെ നമുക്ക് ഏതാനും സംഖ്യകളുടെ സഹായത്തോടെ പരിശോധിച്ച് അതിൻ്റെ ബീജഗണിതം എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക ഇതാണ് ഭാഷാവാചകം അപ്പോൾ ആദ്യം നമുക്ക് കൂട്ടുകാരെ സംഖ്യകളെടുത്ത് പരിശോധിക്കാം ഒന്ന് ബോർഡിലേക്ക് നോക്കിയാൽ ഇതിനുവേണ്ടി നമ്മൾ മൂന്ന് കോളങ്ങളാക്കി മാറ്റുന്നു ആദ്യം അടുത്തടുത്ത മൂന്ന് സംഖ്യകൾ എന്നുള്ള കോളം വീണ്ടും അവയുടെ തുക കാണുന്നു എന്നുള്ള രണ്ടാമത്തെ കോളം ഇതിൻ്റെ ഫലം അഥവാ റിസൾട്ട് നമുക്ക് മൂന്ന് വ്യത്യസ്ത സംഖ്യകൾ എടുക്കാം അല്ലെങ്കിൽ മൂന്ന് അടുത്തടുത്ത സംഖ്യകൾ എടുക്കാം ഒന്ന് ശ്രദ്ധിക്കുക നാല് അഞ്ച് ആറ് അടുത്ത കോളത്തിൽ അവയുടെ തുക കാണുന്നു അതായത് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് ഇവയുടെ ഫലം പതിനഞ്ചാണ് ഇതേപോലെ അടുത്തടുത്ത മൂന്ന് മറ്റ് മൂന്ന് സംഖ്യകളെ നോക്കുക ഏഴ് എട്ട് ഒമ്പത് അവയുടെ തുക രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നു ഏഴ് പ്ലസ് എട്ട് പ്ലസ് ഒമ്പത് അപ്പോൾ നമുക്ക് ഇരുപത്തി എന്നുള്ള ഉത്തരം ലഭിക്കുന്നു ഇതേപോലെ അഞ്ച് ആറ് ഏഴ് അതേപോലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തുടങ്ങിയ സംഖ്യകളെടുത്ത് നമുക്ക് ഈ ടേബിൾ പൂർത്തീകരിക്കാം അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ ഞാൻ ചോദിക്കുന്നത് ഭാഷ നിങ്ങളോട് ചോദിക്കുന്നത് തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളും അവയുടെ തുകയായി ലഭിക്കുന്ന സംഖ്യയും തമ്മിൽ എന്തെല്ലാം ബന്ധങ്ങളുണ്ട് മക്കൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്രീനാഥ് പറയുന്നത് ഈ ഫലം മൂന്നിൻ്റെ ഗുണിതമായിരിക്കും എന്നാണ് പക്ഷെ നിവേദ്യം പറയുന്നത് അങ്ങനെയല്ല നമ്മളെടുത്ത മൂന്ന് സംഖ്യകളുടെ മധ്യത്തിലെ സംഖ്യയുടെ മൂന്ന് മടങ്ങായിരിക്കുമെന്നാണ് നിവേദ്യ പറയുന്നത് എന്താണ് കൂട്ടുകാരുടെ അഭിപ്രായം നമുക്ക് ബീജഗണിതത്തിൻ്റെ സഹായം തേടിയാലോ ശരി അടുത്തടുത്ത മൂന്ന് സംഖ്യകളെ നമുക്ക് എക്സ് അതിന് തൊട്ടടുത്തുള്ള സംഖ്യ മക്കൾക്കറിയാം ഒന്ന് കൂട്ടിയാൽ കിട്ടുന്നതാണ് അതായത് എക്സ് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് രണ്ട് അപ്പോൾ തുടർച്ചയായ മൂന്ന് സംഖ്യകളാണ് എക്സും എക്സ് പ്ലസ് ഒന്നും എക്സ് പ്ലസ് രണ്ടും ഇനി ഇവയുടെ തുക കണ്ടുപിടിച്ചാലോ അതെ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് ടു അതായത് എക്സ് പ്ലസ് ത്രീ എക്സും 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 കൂട്ടിയാൽ മൂന്ന് എക്സ് ഒന്നും 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 കൂട്ടിയാൽ മൂന്ന് എന്ന് കിട്ടുന്നു അതായത് ത്രീ എക്സ് പ്ലസ് ത്രീ എന്ന് നമുക്ക് ലഭ്യമാവും എന്താണ് കൂട്ടുകാരെ മൂന്ന് എക്സ് പ്ലസ് മൂന്ന് എന്നുള്ളതിൻ്റെ അർത്ഥം ആര് പറഞ്ഞതാണ് ശരി നമുക്കൊന്ന് നോക്കിയാലോ ഇതിൻ്റെ അർത്ഥം ഒന്ന് യുക്തിപൂർവം നോക്കിയാലോ ബീജഗണിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുക്തിപൂർവം ചിന്തിക്കലാണ് കേട്ടോ ശരി മൂന്ന് എക്സ് പ്ലസ് മൂന്ന് എന്നുള്ളതിൻ്റെ അർത്ഥം ആദ്യ സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടുന്നു എന്നാണ് ശരിയല്ലേ മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടിയാൽ നമ്മുടെ അദ്രീനാഥ് പറഞ്ഞത് ശരിയല്ലേ മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടുമ്പോൾ കിട്ടുന്നതൊക്കെ മൂന്നിൻ്റെ ഗുണിതമായിരിക്കുമല്ലോ കണ്ടോ ബീജഗണിതം നമുക്ക് പറഞ്ഞു തന്നത് കണ്ടോ ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടുമ്പോൾ എല്ലായ്പ്പോഴും അത് മൂന്നിൻ്റെ ഗുണിതമായിരിക്കും എന്നാൽ നമ്മുടെ നിവേദ്യ പറഞ്ഞതോ അപ്പോൾ ത്രീ എക്സ് പ്ലസ് ത്രീ എന്നതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം നിഗമനങ്ങളിലെത്താൻ കഴിയും കൂട്ടുകാർ നിങ്ങളുടെ ഗണിത അധ്യാപകരുമായും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുക എന്തെല്ലാം യുക്തിപൂർവമായ നിഗമനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് കണ്ടെത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഷാവാചകം പരിഗണിച്ചാലോ ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടി ആദ്യ സംഖ്യ കുറയ്ക്കുന്നു ടു എ നമ്പർ ആഡ് അനദർ ആൻഡ് സബ്ട്രാക്ട് ദ ഫസ്റ്റ് ഇതിനെ നമുക്ക് സംഖ്യകൾ ഉപയോഗിച്ച് പട്ടികപ്പെടുത്തി അല്ലെങ്കിൽ ആ ബന്ധം കണ്ടുപിടിച്ച് അതിനുശേഷം ആ ബന്ധത്തിൽ എന്ത് പ്രത്യേകതയാണ് നമുക്കുള്ളത് എന്ന് പരിശോധിക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഏതാനും കോളങ്ങൾ വരയ്ക്കാം ആദ്യത്തെ കോളത്തിൽ സംഖ്യ അല്ലെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ കുളത്തിൽ കൂട്ടുന്ന സംഖ്യ സ്വീകരിക്കുന്നു അവയുടെ തുക കാണുന്ന മൂന്നാമത്തെ കോളം അടുത്ത കോളത്തിൽ ആ തുകയിൽ നിന്നും ആദ്യ സംഖ്യ കുറയ്ക്കുന്ന ഒരു കോളം അവസാനമായി അതിൻ്റെ ഫലം അല്ലെങ്കിൽ റിസൾട്ട് ഉള്ള ഒരു കോളം ഈ കോളം മക്കൾക്ക് ബോർഡിൽ കാണാം ഈ കുളത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സംഖ്യകൾ ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവ ഉൾപ്പെടുത്തുന്നു ആദ്യം ആറ് എന്ന സംഖ്യ സ്വീകരിക്കുന്നു അതിനോട് കൂട്ടുന്നത് അഞ്ചാണ് ഇവയുടെ തുക ആറ് പ്ലസ് അഞ്ച് അടുത്ത കുളത്തിൽ ആറ് പ്ലസ് അഞ്ച് എന്നതിൽ നിന്നും ആറ് കുറയ്ക്കുന്നു നമുക്ക് ഫലമായി കിട്ടുന്നത് അഞ്ച് എന്നുള്ള ഉത്തരമാണ് ഇതേപോലെ എട്ട് ആറ് പന്ത്രണ്ട് പത്ത് ഒമ്പത് നാല് എന്നിങ്ങനെയുള്ള വിവിധ സംഖ്യകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ പട്ടിക പൂർത്തീകരിക്കുന്നു മക്കൾ കാണുന്നുണ്ടല്ലോ പട്ടികയിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കളോട് വീണ്ടും ചോദിക്കുകയാണ് രണ്ട് സംഖ്യകൾ കൂട്ടി അതിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുമ്പോൾ എന്ത് പ്രത്യേകതയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലെങ്കിൽ നമുക്ക് ബീജഗണിതത്തിന്റെ സഹായം തേടാം ഇവിടെ ബീജഗണിതം നമ്മളെ സഹായിക്കുന്നു ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് എടുക്കുന്നു കൂട്ടുന്ന സംഖ്യയെ നമ്മൾ വൈ എന്ന് സ്വീകരിക്കുന്നു ചിലർക്കൊരു സംശയമുണ്ട് എക്സും വൈയും തന്നെ വേണമോ എന്ന് സംശയമുണ്ട് ഏത് ഇംഗ്ലീഷ് അക്ഷരവും നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഏത് അക്ഷരവും നമുക്ക് സ്വീകരിക്കാം ഇനി മൂന്നാമതായി ഇവ തമ്മിൽ കൂട്ടുന്നു അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടുന്നു രണ്ട് സംഖ്യകളുടെ തുക അഥവാ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടുന്നു അവസാനമായി ആ കിട്ടിയ തുകയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുന്നു ദ മീൻസ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇവിടെ ഞാൻ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഒരു ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് ആ സംഖ്യകൾ ബ്രാക്കറ്റിൽ ഇടുന്നത് ആദ്യം ആ തുക കാണണം എന്നുള്ള അർത്ഥത്തിലാണ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇപ്പോൾ ഇതിൻ്റെ അവസാന ഫലമായി നമുക്ക് കിട്ടുന്നത് വൈ എന്നുള്ള ഉത്തരമാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ബന്ധമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൂട്ടുകാരെ അതെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി അതിൽ നിന്നും ആദ്യ സംഖ്യ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് കൂട്ടുന്ന സംഖ്യ തന്നെയായിരിക്കും ഇത് വളരെ വ്യക്തമായി ഈ ബീജഗണിതത്തിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതായത് രണ്ട് സംഖ്യകൾ കൂട്ടി അതിൽ നിന്നും ആദ്യ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ സംഖ്യ തന്നെയാണ് എന്ന് ബീജഗണിതത്തിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമുക്ക് മറ്റൊരു സാഹചര്യം നോക്കാം അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അഥവാ എ ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആൻഡ് ഫൈൻഡ് ദ നമ്പർ വൺ ലെസ് ദാൻ ദിസ് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് നേരത്തെ കൂട്ടുകാരൊക്കെ ചെയ്തതുപോലെ തന്നെ നിശ്ചിത കോളങ്ങളാക്കി തിരിച്ച് നമുക്ക് സംഖ്യകൾ കൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകൾ എന്നുള്ള കോളം എടുക്കുന്നു രണ്ടാമതായി അവയുടെ തുക അഥവാ സം മൂന്നാമത്തെ കോളത്തിൽ തുകയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു വൺ ലെസ് ദൻ ദി സം ഒടുവിലായി ഇതിൻ്റെ ഫലം അപ്പോൾ ആദ്യം തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ എടുക്കുന്നു മൂന്ന് നാല് അവയുടെ തുക മൂന്ന് പ്ലസ് നാല് വിച്ച് ഇസ് ഈക്വൽ ടു സെവൻ മൂന്നാം കോളത്തിൽ സെവൻ മൈനസ് വൺ ഏഴിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു നമുക്ക് ആറ് എന്നുള്ള ഫലം ലഭ്യമാവുന്നു ഇതേപോലെ എട്ട് ഒമ്പത് അവയുടെ തുക പതിനേഴ് പതിനേഴിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് പതിനാറ് എന്നുള്ള ഉത്തരം ലഭിക്കുന്നു ഇതേപോലെ അഞ്ച് ആറ് പത്ത് പതിനൊന്ന് തുടങ്ങിയ ഉദാഹരണങ്ങൾ മക്കൾക്ക് ബോർഡിൽ കാണാം ഇവ ഇതേപോലെ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ എന്ത് പ്രത്യേകതയാണ് നമുക്ക് കാണാൻ കഴിയുക നേരത്തെത്തിയതുപോലെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ എന്ത് പ്രത്യേകതയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക നമുക്ക് ബീജഗണിതത്തിൻ്റെ സഹായം തന്നെ തേടിയാലോ ശരി അടുത്തടുത്ത രണ്ട് സംഖ്യകൾ നമ്മൾ സ്വീകരിക്കുന്നു ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എക്സ് പ്ലസ് ഒന്നായിരിക്കുമല്ലോ ചില കൂട്ടുകാരൊക്കെ ചില സമയത്ത് ഒരു സംഖ്യ എക്സ് എടുത്താൽ തൊട്ടടുത്ത സംഖ്യ വൈ എന്ന് പറഞ്ഞു പോകുന്ന ശീലമുണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ സംഖ്യാസമ്പ്രദായം ഒന്നിനോട് ഒന്ന് കൂടിക്കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് എക്സ് എടുത്താൽ കൂട്ടുകാർ അതിനോട് ഒന്ന് കൂട്ടിയതാണ് അല്ലെങ്കിൽ ഒന്ന് കുറച്ചതാണ് നമുക്ക് സൗകര്യത്തിനായി അടുത്ത സംഖ്യ എക്സ് പ്ലസ് ഒന്ന് എന്നെടുക്കാം അപ്പൊ തുടർച്ചയായ രണ്ട് സംഖ്യകൾ എക്സ് എക്സ് പ്ലസ് ഒന്ന് ഇനി അവയുടെ തുക സമ ഓഫ് ദീസ് ടു നമ്പർ ദക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഒന്നുകൂടി ചുരുക്കി എഴുതിയാൽ ടു എക്സ് പ്ലസ് വൺ എന്ന് കിട്ടുന്നു ഇനിയോ കഴിഞ്ഞിട്ടില്ല അവയുടെ തുകയിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം ദീസ് ടു എക്സ് പ്ലസ് വൺ മൈനസ് വൺ രണ്ട് എക്സിനോട് ഒന്ന് കൂട്ടുകയും ഒന്ന് കുറയ്ക്കുകയും ചെയ്താൽ പല മക്കൾക്കൊക്കെ അറിയാം അത് രണ്ട് എക്സ് തന്നെയായിരിക്കും അപ്പോൾ അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ആദ്യ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുന്നു അഥവാ അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും എന്നുള്ള നിഗമനത്തിലും നമുക്ക് എത്താൻ കഴിയും കൂടാതെ ആദ്യം എടുത്ത സംഖ്യയുടെ രണ്ട് മടങ്ങ് തന്നെയായിരിക്കും ഇതിൻ്റെ ഫലം എന്നും നമുക്ക് ബീജഗണിതത്തിൻ്റെ സഹായത്തോടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ കിട്ടുന്നത് ആദ്യ സംഖ്യയുടെ അല്ലെങ്കിൽ ചെറിയ സംഖ്യയുടെ രണ്ട് മടങ്ങായിരിക്കും എന്നുള്ളതിൻ്റെ ബീജഗണിതവാചകം നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് 1 പ്ലസ് വൺ മൈനസ് വൺ ഈക്വൽ ടു എക്സ് മറ്റൊരു ഭാഷാവാചകം നമുക്ക് നോക്കാം രണ്ട് സംഖ്യകളെടുത്ത് ഓരോന്നിൻ്റെയും രണ്ട് മടങ്ങ് തമ്മിൽ കൂട്ടുക എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടായി കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം ചില സംഖ്യകളെടുത്ത് തന്നെ പരിശോധിക്കാം രണ്ട് സംഖ്യകൾ എടുക്കുന്നു അവയുടെ രണ്ട് മടങ്ങ് കാണുന്നു അവയുടെ തുക സം ഓഫ് ദിസ് ടു നമ്പർ ആൻഡ് ദെൻ ഫൈൻ ദ റിസൾട്ട് ഓക്കെ ആദ്യമായി രണ്ട് സംഖ്യകൾ എടുക്കുന്നത് നാലും അഞ്ചുമാണ് അവയുടെ രണ്ട് മടങ്ങ് ഡബിൾ ഓഫ് ദാറ്റ് നമ്പർ ദു ഇൻ ടു ഫോർ ആൻഡ് ടു ഇൻ ഫൈവ് അവയുടെ തുക ദാറ്റ് മീൻസ് ടു ഇൻറ്റു ഫോർ പ്ലസ് ടു ഇൻറ്റു ഫൈവ് നമുക്ക് പതിനെട്ട് എന്ന് ഫലം കിട്ടുന്നു ഇതേപോലെ മൂന്ന് ഏഴ് എന്നീ സംഖ്യകൾ സ്വീകരിക്കുമ്പോൾ രണ്ടാമത്തെ കോളത്തിൽ ടു ഇൻറ്റു ത്രീ ടു ഇൻ ടു സെവൻ അവയുടെ കാണുമ്പോൾ ഇതേ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് രണ്ട് സംഖ്യകൾ എടുത്ത് ഓരോന്നിൻ്റെയും രണ്ട് മടങ്ങ് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് സവിശേഷതയാണ് ഈ പട്ടികയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് ബീജഗണിതത്തിന്റെ സഹായം തേടിയാലോ ശരി സംഖ്യകൾ എക്സ് വൈ എന്ന് എടുക്കുന്നു സംഖ്യകളുടെ രണ്ട് മടങ്ങ് രണ്ട് എക്സ് രണ്ട് വൈ എന്ന് നമ്മൾ എടുക്കുന്നു അവയുടെ തുക സമ ഓഫ് ടു നമ്പർ എക്സ് പ്ലസ് നമുക്ക് കിട്ടുന്നത് രണ്ട് സംഖ്യകളെടുത്ത് ഓരോന്നിൻ്റെയും രണ്ട് മടങ്ങ് തമ്മിൽ കൂട്ടുമ്പോൾ ടു എക്സ് പ്ലസ് ടു വൈ എന്ന് കിട്ടുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം മക്കളൊന്ന് നോക്കുക നമുക്കറിയാം നാലിൻ്റെ രണ്ട് മടങ്ങിനോട് പട്ടികയിൽ നോക്കാം മക്കൾക്ക് നാലിൻ്റെ രണ്ട് മടങ്ങിനോട് അഞ്ചിൻ്റെ രണ്ട് മടങ്ങ് കൂട്ടുമ്പോൾ ഒമ്പതിൻ്റെ രണ്ട് മടങ്ങ് കിട്ടുന്നു എക്സിൻ്റെ രണ്ട് മടങ്ങിനോട് വൈൻ്റെ രണ്ട് മടങ്ങ് കൂട്ടുമ്പോൾ തീർച്ചയായും കിട്ടുന്നത് രണ്ടിൻ്റെ എക്സ് പ്ലസ് വൈ മടങ്ങായിരിക്കുമല്ലോ മക്കൾ ഒന്ന് നോക്കുക രണ്ടിൻ്റെ എക്സ് പ്ലസ് വൈ മടങ്ങ് കിട്ടുന്നു നമുക്കിങ്ങനെ ലഘൂകരിക്കാം രണ്ട് സംഖ്യകൾ എടുത്ത് ഓരോന്നിൻ്റെയും രണ്ട് മടങ്ങ് തമ്മിൽ കൂട്ടിയാൽ ആ രണ്ട് സംഖ്യകളുടെയും തുകയുടെ ഇരട്ടി കിട്ടുന്നു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എക്സ് പ്ലസ് ടു വൈസ് ഈക്വൽ ടു ഇൻ ടു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് ബീജഗണിതത്തിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പം പ്രിയപ്പെട്ട മക്കളെ നമ്മളിന്ന് ഏതാനും ഭാഷാവാചകങ്ങൾ എടുത്തു അതിൽ സംഖ്യകൾ കൊണ്ട് പരിശോധിച്ചു അതിനുശേഷം നമ്മൾ അതിൽ നിന്നും ബീജഗണിത വാചകങ്ങൾ രൂപീകരിച്ചു അത്തരം ബീജഗണിത വാചകങ്ങളിൽ നിന്ന് സംഖ്യാപരമായ മാറാത്ത ബന്ധം നമുക്ക് കിട്ടി ഇതേപോലെ മക്കളെല്ലാവരും വ്യത്യസ്ത തരം സംഖ്യകളെടുത്ത് അവ തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടുപിടിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാത്തമറ്റിക്കൽ ഓപ്പറേഷൻസ് എടുത്തുകൊണ്ട് അവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക അതിന് ബീജഗണിതത്തിൻ്റെ സഹായം തേടുക അങ്ങനെ ബീജഗണിത്തിൻ്റെ സഹായം തേടുമ്പോൾ മക്കൾക്ക് തീർച്ചയായും ആ സംഖ്യാബന്ധങ്ങളുടെ പ്രത്യേകത നമുക്ക് ലഭ്യമാക്കി തരും താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യുക കൂടുതൽ ബീജഗണിത പാചകങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ